എല്ലാവർക്കും സ്നേഹം ഇന്നത്തെ വായനാ പാഠം യോശുവ 13-ാം അധ്യായം തദൃശ്യവാക്യങ്ങൾ 26 മർക്കോസ് 8-ന്റെ 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഗലാത്യർ 4-ാം അധ്യായം 8 മുതൽ 20 വരെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മരണത്തെ ഭയമുണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരവസ്ഥയിൽ മരണം നമ്മെ കടന്നുപിടിക്കും എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുമ്പോൾ എന്റെ മരണം ഇത്തരത്തിലായിരിക്കണമേ എന്ന് പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരായ മോശയ്ക്കും യോശുവയ്ക്കും സമകാലികരായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബിലെയാം ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ തന്റെയും മരണം ആകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ പേരെ നാം ഇന്ന് വായിച്ചത് ബിലെയാം വാളിനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു ഭക്തന് ലഭിക്കേണ്ടുന്ന മരണം ലഭിച്ചില്ല എന്ന് വ്യക്തമാണ് എന്തുകൊണ്ടായിരിക്കാം അത് ആഗ്രഹിച്ചിട്ടും അത് ലഭ്യമാകാതെ പോയത് നാം അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീരേണ്ടതിനായി ബാലാം എന്ന് പറയുന്ന രാജാവിന് ബിലെയാം കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഒരർത്ഥത്തിൽ ബിലെയാം അഭക്തനായി ജീവിച്ചു അതുകൊണ്ടാണ് ഭക്തന്മാർക്കുള്ള മരണം ലഭിക്കാറുള്ളത് പ്രിയരെ നാം നമ്മുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാകുവാൻ വേണ്ടി അത്തരത്തിലുള്ള ജീവിതം കൂടി നമുക്കുണ്ടായിരിക്കണം ദൈവം നൽകുന്ന ജീവിതം ആസ്വദിക്കുവാനും ഇനി കർത്താവിന്റെ വരവ് താമസിച്ചാൽ മരണത്തെക്കുറിച്ചുള്ള ആഗ്രഹവും സഫലമാകട്ടെ അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവം സ്വർഗീയതല്ല ഗ്രാമം നിങ്ങളുടെ ആഗ്രഹ പ്രകാരം അങ്ങയുടെ വാക്യം പ്രകാരം ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രവൃത്തികളുണ്ട് കർത്താവേ ദൈവനാമ മഹത്വത്തിനായി തീരുമാനങ്ങളെ സഹായിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ